എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കഥയൊക്കെ വായിച്ചോ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്ത കഥയൊക്കെ വായിച്ചോ തേങ്ങ എന്ന കഥയൊക്കെ വായിച്ചോ നിങ്ങൾ പി വത്സലയുടെ അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കഥാപാത്രം ആരായിരുന്നു അക്കമ്മയായിരുന്നു അല്ലേ അക്കമ്മേനെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ എങ്ങനെയുള്ള കുട്ടിയാണ് അക്കമ്മ ആ അതായത് തന്നെ പോലെ തന്നെ തൻ്റെ ചുറ്റിലുള്ളവരെ സ്നേഹിക്കുകയും താൻ എങ്ങനെയാണോ അല്ലേ അതുപോലെ പ്രകൃതിയിലെ സസ്യങ്ങളെയും ജീവജാലങ്ങളെയും സ്നേഹിക്കുന്ന ഒരു കുട്ടിയാണ് അല്ലേ തൻ്റെ വികാരങ്ങൾ അല്ലെങ്കിൽ തൻ്റെ മനസ്സിൽ എന്താണോ അതുപോലെ തന്നെ ആരെയും കൂടെ കാണുന്നു പ്രകൃതിയിലെ ആ തെങ്ങുകളെ അല്ലേ നമ്മുടെ ഇവിടെ പ്രധാനമായിട്ട് തെങ്ങുകളാണ് അല്ലേ ആ തെങ്ങുകളെയും കാണാൻ മനുഷ്യനെ പോലെ തെങ്ങിനെയും കാണാനായിട്ടുള്ളൊരു മനസ്സ് ആർക്കുണ്ട് അവിടെ അക്കമ്മയ്ക്കുണ്ട് അല്ലേ അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത് ആരും ശ്രദ്ധിക്കാതിരുന്ന ആ തെങ്ങിൻ തോപ്പിലെ തെങ്ങുകളെ അക്കമ്മ ശ്രദ്ധിക്കുകയും അവൾ എന്ത് ചെയ്യുന്നത് ആ അതായത് ഒരു കുഞ്ഞുങ്ങളെ വാരിയെടുത്തുകൊണ്ട് പോകുന്നത് പോലെ ആ തേങ്ങക്കൂട്ടങ്ങളെ എടുത്തുകൊണ്ട് പോകുന്നത് അത് കാണുമ്പോഴാണ് എന്ത് ചെയ്യുന്നത് അമ്മ വീട്ടിലെ ഉടമസ്ഥ അല്ലേ അമ്മയ്ക്ക് എന്ത് ചെയ്യുന്നത് അവരുടെ പഴയ കാലത്തെക്കുറിച്ചും തൻ്റെ ഭർത്താവ് എങ്ങനെയാണ് കുഞ്ഞുങ്ങളെ നോക്കുന്നത് കുഞ്ഞുങ്ങളെക്കാളും കൂടുതൽ കരുതൽ കൊടുത്താണ് ആരെ നോക്കിയിട്ടുണ്ടായിരുന്നത് തെങ്ങുകളെ നോക്കിയിട്ടുണ്ടായിരുന്നത് അവരെങ്ങനെയായി അവർക്ക് എത്ര പ്രിയപ്പെട്ടതായിരുന്നു ആ തെങ്ങുകൾ എന്നുള്ള കാര്യം വീണ്ടും ഓർത്തെടുക്കുകയും ആ പ്രകൃതിയെ മറന്നുകൊണ്ടിരുന്ന ആ ഒരു കുടുംബം പ്രകൃതിയിലോട്ട് തന്നെ തിരിഞ്ഞു പോകുന്നതും നമുക്ക് കഥ അവസാനിക്കുമ്പോൾ കാണാനായിട്ട് പറ്റും അല്ലേ പ്രകൃതിയിൽ നിന്നും ജീവിതം തുടങ്ങി പ്രകൃതിയെ സ്നേഹിക്കുന്ന ഒരാൾ ഇല്ലാതാവുമ്പോൾ പ്രകൃതിയിൽ നിന്നും അകന്നു പോവുകയും പിന്നീട് ഒരു പെൺകുട്ടിയുടെ വരവിലൂടെ ആ പ്രകൃതിയെ വീണ്ടും സ്നേഹിക്കാൻ തുടങ്ങുന്ന ഒരു വീട്ടമ്മയാണ് അവിടെയുള്ളത് അപ്പം അങ്ങനെ പ്രകൃതിയിലോട്ട് തന്നെ മടങ്ങുന്ന ഒരു വ്യക്തിയുടെ ഒരു പ്രതിനിധിയാണ് ആര് ആ വീട്ടമ്മ എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ പ്രകൃതിയെ നമ്മൾ എന്ത് ചെയ്യണം നമ്മളിൽ പോലെ തന്നെ പ്രകൃതിയെ നമ്മൾ സ്നേഹിക്കുകയും അവയെ പരിപാലിക്കുകയും ചെയ്യണം എന്നുള്ളതാണ് ഈ ഒരു പാഠഭാഗത്തിലൂടെ പറഞ്ഞു തരുന്നത് അത് തന്നെയാണ് സ്നേഹസ്പർശം എന്നുള്ള യൂണിറ്റ് എന്തിനെക്കുറിച്ചുള്ളതാണ് സ്നേഹത്തെക്കുറിച്ച് പറഞ്ഞു തരുന്ന നമ്മളെപ്പോലെ നമ്മുടെ ചുറ്റിലുള്ളവരെയും ബന്ധങ്ങളിലുള്ളവരെയും മാത്രമല്ല ബന്ധങ്ങളിൽ ഉൾപ്പെടാത്തവരെയും നമ്മൾ സ്നേഹിക്കണം അതുപോലെ തന്നെ ഈ ഭൂമിയിലെ എല്ലാവർക്കും അവകാശമുള്ളതുപോലെ തന്നെ ഈ ഭൂമിയിലെ പ്രകൃതിക്കും ജീവജാലങ്ങൾക്കും ഭൂമിയിൽ അവകാശങ്ങളുണ്ട് ആ ജീവജാലങ്ങളെയും അതുപോലെ തന്നെ സസ്യങ്ങളെയും ജീവികളെയും നമ്മൾ എന്ത് ചെയ്യണം മനുഷ്യരെ പോലെ തന്നെ അവയെയും കാണുകയും അവയോട് സ്നേഹത്തോടുകൂടി ഇടപഴകുകയും ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നു ഒരു തരത്തിലുള്ള അപകടങ്ങളും പ്രകൃതിയിൽ നിന്ന് നമുക്കുണ്ടാവുകയില്ല നമ്മൾ പ്രകൃതിയെ നന്നായി നോക്കുകയും പരിപാലിക്കുകയും ചെയ്യുമ്പോൾ അവ ഒരിക്കലും നമുക്ക് ദോഷം ചെയ്യില്ല അവ നമുക്ക് നന്മ മാത്രമേ ചെയ്യുകയുള്ളൂ അല്ലേ ആ തെങ്ങിൻ തൈകൾ വെച്ച് തെങ്ങിൻ തൈകൾ നല്ലതുപോലെ പരിപാലിച്ച് കഴിയുമ്പോൾ പറയുന്നുണ്ട് പി വത്സൽ തന്നെ പറയുന്നുണ്ട് ഒരു കാലത്ത് ഞങ്ങൾക്ക് അച്ഛൻ എന്ത് ചെയ്തു സമ്പാദ്യം മുഴുവൻ കൊണ്ട് വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത് അവയ്ക്ക് വേണ്ടി തെങ്ങുകളെ പരിപാലിച്ചത് ഞങ്ങൾക്ക് കഴിഞ്ഞു പോകേണ്ടതുള്ള വക ഏതിൽ നിന്ന് തന്നെ കിട്ടുമായിരുന്നു തെങ്ങിൻ തോപ്പുകളിൽ നിന്ന് തന്നെ കിട്ടുമായിരുന്നു പറയുന്നുണ്ട് അപ്പോൾ പ്രകൃതിയെ സ്നേഹിക്കുമ്പോൾ അവയും നമുക്ക് എന്ത് ചെയ്യുന്നു തിരിച്ച് സ്നേഹം മാത്രമേ നൽകുകയുള്ളൂ ആ പ്രകൃതിയെ നമ്മൾ സ്നേഹിക്കേണ്ടതിൻ്റെ ആവശ്യകത എത്രത്തോളമാണ് എന്താണ് തേങ്ങ എന്ന കഥയിലൂടെ പി വത്സല പറഞ്ഞു തരാനായിട്ട് ശ്രമിക്കുന്നത് നമുക്കതിൻ്റെ പാഠഭാഗ പ്രവർത്തനങ്ങളിലോട്ട് പോവാം ആദ്യത്തെ ക്വസ്റ്റ്യനാണ് കണ്ടെത്താൻ പറയാം പണിയെടുക്കാനുള്ള തിടുക്കം കൊണ്ടോ തേങ്ങാപ്പൂള് തിന്നാനുള്ള കൊതി കൊണ്ടോ അല്ല അമ്മ ഞാൻ തേങ്ങായി പെരക്കി കൂട്ടട്ടെ എന്ന് അക്കമ്മ ചോദിച്ചത് പിന്നെ എന്തിനായിരിക്കാം അക്കമ്മ അങ്ങനെ ചോദിക്കാൻ കാരണം അതായത് ആരും തിരിഞ്ഞു നോക്കാനില്ലാതെ തേങ്ങ പറമ്പിൽ ചിതറിക്കിടക്കുന്നത് കണ്ടപ്പോഴുണ്ടായ വിഷമം കൊണ്ടാണ് അക്കമ്മ എന്ത് ചെയ്തത് ആ തേങ്ങകളൊക്കെ പെറുക്കി കൂട്ടട്ടെ അമ്മ എന്ന് ചോദിക്കുന്നത് അല്ലാതെ തേങ്ങ പുളിതിനാനുള്ള കൊതി കൊണ്ടാണോ അല്ല അല്ലേ അടുത്തത് വീട്ടമ്മ വാതിൽ അടച്ചു പൂട്ടുമ്പോൾ പെട്ടികൾക്കുള്ളിൽ വെച്ച് തന്നെ പൂട്ടുകയാണെന്ന് അക്കമ്മയ്ക്ക് തോന്നാൻ കാരണം എന്താവാം എന്താണ് കാരണം അതായത് അക്കമ്മയ്ക്ക് അങ്ങനെ അടച്ചിട്ട മുറികളിൽ കഴിഞ്ഞിട്ടുള്ളൊരു ശീലം ഇല്ലായിരുന്നു അപ്പോൾ പുതിയ ശീലമായിരുന്നു അത് ആ പുതിയ ശീലങ്ങളുമായിട്ട് പൊരുത്തപ്പെടാൻ പെട്ടെന്ന് അവൾക്ക് സാധിച്ചില്ല അവൾക്ക് നല്ല നമുക്ക് സാധിക്കില്ല അല്ല നമ്മളെന്നും കിടന്നുറങ്ങും നമ്മുടെ വീട് നമ്മുടെ റൂം മുറി നമ്മളെന്നും എല്ലാവരുമായിട്ടിരിക്കുന്നു പെട്ടെന്ന് വേറെ പുതിയൊരു സ്ഥലത്തിലോട്ട് പോകുമ്പോൾ നമുക്കൊന്ന് അവിടെ നിന്ന് അഡ്ജസ്റ്റ് ആകാൻ കുറച്ച് സമയം വേണ്ടി വരും അല്ലേ അത് തന്നെയാണ് അക്കമ്മയ്ക്കും സംഭവിച്ചത്
പൊടിഞ്ഞു കിടക്കുന്ന തേങ്ങകളെ അനാഥ കുഞ്ഞുങ്ങളായി സങ്കല്പിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാവാം? കൃഷിയോടും കാർഷിക വിളകളോടുമുള്ള അവളുടെ പരമ്പരാഗതമായിട്ടുള്ള അടുപ്പം, അതായത് അവളുടെ അച്ഛനും അമ്മയ്ക്കൊക്കെ അവർക്ക് സ്വന്തമായി കൃഷി ഇല്ലെങ്കിൽ മറ്റുള്ളവരുടെ നോക്കുമായിരുന്നു. അപ്പം അതുതന്നെയാണ് കൃഷിയോടും കാർഷിക വിളകളോടുമുള്ള അവളുടെ പരമ്പരാഗതമായ അടുപ്പമാണ് അങ്ങനെ തോന്നാൻ കാരണം. കാർഷിക വിളകളെ കുഞ്ഞുങ്ങളെ പോലെ കാണുന്ന ഒരു കർഷക മനസ്സ് ആരുണ്ട്? ആർക്കുണ്ട്? അവളിൽ ജന്മനാ തന്നെ ഉണ്ടായിട്ടുണ്ട്. തേങ്ങകളുടെ കിടപ്പ് തൻ്റെ അനാഥ അവസ്ഥയായി തന്നെ അവൾക്ക് തോന്നിയിരിക്കും. അതായത് ഇപ്പം തെങ്ങിൻ്റെ താഴെ കിടക്കുന്ന അനാഥ തേങ്ങ കുഞ്ഞുങ്ങളെ പോലെയാണ് തേങ്ങകളെ കാണുന്നത് അല്ലേ? വീട്ടിലെ ഉടമസ്ഥരൊക്കെ ഉണ്ടെങ്കിലും ആരും നോക്കാതെ കിടക്കുന്ന തേങ്ങാ കുഞ്ഞുങ്ങൾ അല്ലേ? ഇവിടെ അക്കമ്മയുടെ അവസ്ഥയിൽ തന്നെയാണ്. അച്ഛനും അമ്മയൊക്കെ ഉണ്ടെങ്കിലും അവളിന്ന് അച്ഛനും അമ്മയുടെ അടുത്തല്ല, അനാഥയെ പോലെ വേറൊരു വീട്ടിൽ വന്ന് പണിയെടുക്കുകയാണ്. അപ്പം അവൾക്ക് അവളുടെ സ്ഥാനത്താണ് അവൾ ആരെ സങ്കല്പിക്കുന്നത്? ആ തേങ്ങകളെ. അതുമാത്രമല്ല കൃഷിയോടുള്ളൊരു സ്നേഹം അവൾക്ക് ജന്മനാ തന്നെ ഉണ്ട്. ആ ഒരു പരമ്പരാഗതമായൊരു സ്നേഹം അവളുടെ ഉള്ളിൽ എന്നും ഉണ്ട്. അതുകൊണ്ടാണ് അവളങ്ങനെ കാണുന്നത്. അക്കമ്മയെ ഓടി ചെന്ന് പിണർന്ന വീട്ടമ്മയുടെ മനോവിചാരങ്ങൾ എന്തൊക്കെയായിരിക്കാം? എന്തൊക്കെയായിരിക്കാം? തൻ്റെ കുട്ടിക്കാലമായിരിക്കും ഒരുപക്ഷെ വീട്ടമ്മയ്ക്ക് ഓർമ്മ വന്നത്. അക്കമ്മയുടെ ആത്മാർത്ഥതയും ആ കുടുംബത്തോടുള്ള സ്നേഹവും അവരുടെ മനസ്സിനെ വല്ലാതെ സ്പർശിച്ചിരിക്കും. എന്താ പറയുന്നത്? തൻ്റെ കുട്ടിക്കാലമായിരിക്കാം ഒരുപക്ഷെ വീട്ടമ്മയ്ക്ക് വീട്ടമ്മയുടെ കുട്ടിക്കാലത്ത് ഉണ്ടായിട്ടുള്ള ഒരു നടന്നിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ആർക്ക് ഓർമ്മ വന്നത്? അക്കമ്മയുടെ ആ പ്രവൃത്തി കണ്ടപ്പോൾ അവർക്ക് ഓർമ്മ വന്നത്. അതാണ് അവരുടെ മനസ്സിനെ വല്ലാതെ സ്പർശിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് അവരങ്ങനെ എന്ത് ചെയ്തത്? അവരെ ചെന്ന് ഓടി ചെന്ന് പുണർന്നത്. മനസ്സിലായല്ലോ. അടുത്തത് വിശകലനം ചെയ്യാം. ഒരു തെളിഞ്ഞ മുഖം കാണാൻ അവൾക്ക് സാധിച്ചിരുന്നില്ല. ഈ പ്രസ്താവന അക്കമ്മയുടെ ഗ്രാമജീവിത പശ്ചാത്തലവുമായി ബന്ധപ്പെടുത്തി വിശദീകരിക്കൂ. എന്തുകൊണ്ടാണ് തെളിഞ്ഞ മുഖം കാണാൻ സാധിച്ചിരുന്നില്ല പറയുന്നത്? അതായത് അവളുടെ ജീവിതത്തിൽ സന്തോഷം എന്നത് വളരെ കുറവായിരുന്നു. അതുപോലെ തന്നെ ഇവിടുത്തെ പോലെയുള്ള സാഹചര്യങ്ങളോ അല്ലെങ്കിൽ അടിസ്ഥാന സൗകര്യങ്ങളോ ഒന്നും തന്നെ അവളുടെ ഗ്രാമത്തിലുണ്ടായിരുന്നില്ല. അപ്പോൾ വളരെ ഉൾപ്രദേശത്തിൽ നിന്നും ഒന്നും തന്നെ ഇല്ലാത്ത വളരെ പാവപ്പെട്ട ഒരു വീട്ടിൽ നിന്നും അല്ലെങ്കിൽ ആ ഗ്രാമത്തിൽ നിന്നും വന്ന പെൺകുട്ടിയാണ് അല്ലെ അവൾ. അതുകൊണ്ടൊക്കെ തന്നെയാണ് അവൾക്ക് എന്ത് ചെയ്യുന്നത്, എന്നും സങ്കടങ്ങളും വിഷമങ്ങളും മാത്രം കണ്ടുകൊണ്ടിരുന്ന അല്ലെങ്കിൽ ഒന്നിനും സൗകര്യങ്ങളില്ലാതിരുന്ന ഒരു സ്ഥലത്ത് നിന്നും വന്നതുകൊണ്ടാണ് അവൾക്ക് അങ്ങനെയൊക്കെ തോന്നാൻ കാരണം. തെങ്ങ് മുഖം താഴ്ത്തി അവളെ ഉറ്റുനോക്കി. അവളുടെ തലമുടിയിലേക്ക് തെങ്ങിൻ്റെ ഇമകൾ തോർന്നു. തെങ്ങുകൾ കൃതജ്ഞതയോടെ മന്ത്രിച്ചു. ഈ പ്രയോഗങ്ങൾ തെളിയുന്ന പ്രകൃതിയും അക്കമ്മയും തമ്മിലുള്ള ആത്മബന്ധം വ്യക്തമാക്കുക. എന്താണ് ആത്മബന്ധം? അതായത് ഇതൊക്കെ എന്താണ്? തെങ്ങ് മുഖം താഴ്ത്തി അവളെ ഉറ്റുനോക്കി. ഇങ്ങനെ മുഖം താഴ്ത്തി ഉറ്റുനോക്കുന്ന ആരാണ്? നമ്മൾ മനുഷ്യരൊക്കെ തന്നെയാണ് അല്ലേ? അപ്പോൾ ഇവിടെ അക്കമ്മ ആരെയാണ് പറയുന്നത്? തെങ്ങിനെയാണ് പറയുന്നത്. തലമുടിയിലേക്ക് തെങ്ങിൻ്റെ ഇമകൾ, കണ്ണ്, തെങ്ങിൻ്റെ കണ്ണുണ്ടോ? കണ്ണിൽ കൂടെ വെള്ളം വരുന്നത് കണ്ടിട്ടുണ്ടോ? ഇല്ല. പക്ഷെ അക്കമ്മയ്ക്കാണെന്ന് തോന്നി അല്ലേ. തെങ്ങുകൾ ദയ കൃതജ്ഞതയോടുകൂടി മന്ത്രിച്ചു, നന്ദി പറയുകയാണ് അക്കമ്മയോട്. അപ്പോൾ അക്കമ്മ എന്തുകൊണ്ടാണ് അങ്ങനെ വിചാരിക്കുന്നത് വെച്ചാൽ, തെങ്ങ് മുഖം താഴ്ത്തി തെങ്ങിൻ്റെ ഇമകൾ തെങ്ങുകൾ മന്ത്രിച്ചു എന്നൊക്കെ പറയുമ്പോൾ മനുഷ്യൻ്റെ ചെയ്തത് പോലെയാണ് ഇവയെ പറഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പോൾ അവിടെ എന്താ പറയണമെന്ന് വെച്ചാൽ, തെങ്ങിനെ മനുഷ്യ തുല്യമായിട്ടാണ് ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത്. കാരണം അക്കമ്മ പ്രകൃതിയിലുള്ള ഓരോന്നിനെയും തന്നെ പോലെയാണ് കാണുന്നത്, ശരിയല്ലേ? അപ്പോൾ ആ കുഞ്ഞുങ്ങളെ ആ തേങ്ങ കൂട്ടങ്ങൾ കിടക്കുമ്പോൾ അനാഥ കുഞ്ഞുങ്ങളായിട്ട് കാണുന്നത് തന്നെ പോലെയാണ് അല്ലേ. അപ്പോൾ അതുപോലെ തന്നെയാണ് ഇതും. തൻ്റെ മനസ്സിൽ തോന്നിയിട്ടുള്ള വികാരങ്ങൾ, തൻ്റെ മനസ്സിൽ തോന്നിയ സങ്കടങ്ങൾ, വിഷമങ്ങൾ, അതൊക്കെയാണ് അതിൻ്റെ ഉള്ളിൽ ഉള്ളതുപോലെ ആർക്ക് തോന്നുന്നത്? അക്കമ്മയ്ക്ക് തോന്നുന്നത്. അടുത്തത്, അക്കമ്മ പൈത്യമായി കാണുന്നതും സംഗീത ചേച്ചി പെണ്ണിൻ്റെ പ്രാന്തമായി കാണുന്നതും രണ്ട് കാഴ്ചപ്പാടുകളാണ് ചർച്ച ചെയ്യുക. എന്തുകൊണ്ടാണ് അക്കമ്മ ചെയ്യുന്നതിന് പൈത്യം, ഭ്രാന്തമായിട്ടാണ് ആര് കാണുന്നത്? സംഗീത കാണുന്നത്. കാരണം എന്താണ്? അക്കമ്മയുടെയും സംഗീതയുടെയും ജീവിത സാഹചര്യങ്ങൾ രണ്ടും രണ്ടാണ്. അവർ വളർന്നു വരുന്ന ചുറ്റുപാടുകൾ എന്തുതന്നെയാണ്? വ്യത്യസ്തമാണ്. ഒരാൾക്ക് പ്രകൃതിയോട് വളരെയധികം ഇഷ്ടമുണ്ടാകുമ്പോൾ മറ്റൊരാൾ പ്രകൃതിയിൽ നിന്നും വേറിട്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് അല്ലെ സംഗീത എന്ന് പറയുന്ന പെൺകുട്ടി. അപ്പോൾ പ്രകൃതിയുടെ സൗഭാഗ്യങ്ങളെയും കൃഷിയുടെ പ്രാധാന്യത്തെയും അറിയാതെ സുഖലോലുപതിയിലെ കഷ്ടങ്ങളൊന്നും അറിയാതെ വളരെ അപകടമായിട്ട് ജീവിക്കുന്ന സംഗീതയ്ക്ക് അക്കമ്മ ചെയ്യുന്നതൊക്കെ എന്തുമാത്രമായിട്ട് തോന്നുള്ളൂ, അവളുടെ പ്രവൃത്തിയെ മഹത്വവൽക്കരിക്കാനായിട്ട് അവൾക്ക് തോന്നില്ല. അതിൽ അവളുടെ അതിലെ മഹത്വം അവൾക്ക് കാണാനായിട്ട് സാധിക്കുകയില്ല. പക്ഷെ അക്കമ്മയ്ക്ക് ജീവിതത്തിൻ്റെ ഭാഗം തന്നെയാണ് എന്തെന്ന് പറയണത്? പ്രകൃതി.
താൻ ചെയ്യുന്നത് തൻ്റെ കടമയായാണ് അവൾ കരുതുന്നത്. തേങ്ങകൾ താൻ തന്നെയാണെന്നാണ് അവൾക്ക് തോന്നുന്നത്. തേങ്ങകളുടെ സ്ഥാനത്ത് അവൾ അവളെ തന്നെയായിട്ടാണ് സങ്കല്പിക്കുന്നത്. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അടുത്തത് സംഭാഷണം. തെങ്ങ് മുഖന്താഴ്ത്തി അവളെ ഉറ്റുനോക്കി. തെങ്ങുകൾ അവളോട് എന്തെല്ലാമോ പറഞ്ഞു എന്ന് സങ്കല്പിക്കുക. എന്തെല്ലാമായിരിക്കും പറയാനുണ്ടാവുക? അക്കമ്മയുടെ മറുപടി എന്താവാം? സംഭാഷണം എഴുതുക. സംഭാഷണം എന്നുള്ളതിന് ഇതിന് മുൻപ് നമ്മൾ സംഭാഷണം പഠിച്ചിട്ടുണ്ടാവും അല്ലേ? സംഭാഷണം എഴുതേണ്ടത് എങ്ങനെയാണെന്ന് അറിയാമല്ലോ നിങ്ങൾക്ക്. എങ്ങനെയാണ് എഴുതേണ്ടത്? രണ്ട് പേര് തമ്മിൽ സംസാരിക്കുന്ന രീതിയിലാണ് നമ്മൾ സംഭാഷണം എഴുതേണ്ടത്. ഒരു അറ്റ്ലീസ്റ്റ് ഒരു ആറ് സ്റ്റാൻസുകൾ ഉണ്ടായിരിക്കണം. മനസ്സിലായല്ലോ? അപ്പോൾ ആറ് സംഭാഷണം ആറിനെങ്കിലും ഉണ്ടായിരിക്കണം. എങ്ങനെയായിരിക്കണം? അതിലെന്തൊക്കെ ഉണ്ടായിരിക്കണം? അക്കമ്മി കണ്ടപ്പോൾ തെങ്ങുകൾ എന്തെല്ലാമായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക എന്നുള്ളത് ആ സംഭാഷണത്തിനുണ്ടാവണം. അക്കമ്മ വന്ന് കണ്ടപ്പോൾ തെങ്ങിൻതോപ്പിൻ്റെ അവസ്ഥ എന്തായിരുന്നു ആ കാര്യങ്ങളെക്കുറിച്ച്. തെങ്ങിൻതോപ്പിലൂടെ ഒറ്റയ്ക്ക് നടക്കുമ്പോൾ അക്കമ്മ എന്തെങ്കിലും തെങ്ങിനോട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടാവുക. എന്തൊക്കെയായിരിക്കും അവളുടെ ഉള്ളിലുണ്ടായ വികാരങ്ങൾ എന്തൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം? എഴുതണം. അതായത് നമുക്ക് ആശയം വ്യക്തമായിരിക്കണം സംഭാഷണങ്ങളിൽ. ഒരാൾ പറയുന്നതിന് തുടർച്ചയായി, ഇപ്പോൾ തെങ്ങ് സംസാരിച്ചതിന് തുടർച്ചയായിട്ട് വേണം ആര് സംസാരിക്കാൻ? അക്കമ്മ സംസാരിക്കാൻ. അക്കമ്മ സംസാരിച്ചതിന് തുടർച്ചയായിട്ട് വേണം ആര് സംസാരിക്കാൻ? തെങ്ങ് സംസാരിക്കാൻ. നമ്മൾ സംസാരിക്കുന്ന രീതി എങ്ങനെയാണോ അതേ രീതിയിൽ തന്നെ വേണം സംഭാഷണം എഴുതേണ്ടത്. മനസ്സിലായില്ലേ? സംസാരിക്കുന്ന രീതിയിലുള്ള ഭാഷയാണ് എവിടെ ഉണ്ടാവേണ്ടത്? സംഭാഷണത്തിൽ ഉണ്ടാവേണ്ടത്. തെങ്ങിൻ്റെയും അക്കമ്മയുടെയും മനസ്സിലുള്ള വിചാരങ്ങൾ മുഴുവൻ എവിടെ ഉണ്ടാവണം? ആ സംഭാഷണത്തിൽ ഉണ്ടായിരിക്കണം. അടുത്ത് വാക്യങ്ങൾ നിർമ്മിക്കുക. താഴെ കൊടുത്ത പ്രയോഗങ്ങൾ ചേർത്ത് പുതിയ വാക്യങ്ങൾ എഴുതുക. മാതൃക കണ്ണീരുണങ്ങിയ നീർച്ചാൽ. അങ്ങനെ ആ കണ്ണീരുണങ്ങിയ നീർച്ചാലിനെ എങ്ങനെ സെൻറ്റൻസ് ആക്കാം? കൊടിയ വേനലിൽ ഞങ്ങളുടെ ഗ്രാമത്തിലെ പുഴ കണ്ണീരുണങ്ങിയ നീർച്ചാൽ പോലെ ആവാറുണ്ട്. ടെക്സ്റ്റിലുള്ളതാണ്. അതുപോലെ കരയുന്ന മഴ ചുവന്നു കലങ്ങിയ വെയിൽ. ഇതിനെയൊക്കെ എന്ത് ചെയ്യുക? സെൻറ്റൻസ് വാക്കുകൾ നിർമ്മിക്കാനാണ്. കരയുന്ന മഴയെക്കുറിച്ചൊരു വാക്യം നിർമ്മിക്കുക. ചുവന്നു കലങ്ങിയ വെയിൽ അതിനെക്കുറിച്ചും വാക്യം നിർമ്മിക്കുക. ഈ വാക്യം നിർമ്മിക്കുക എന്നുള്ള പ്രവൃത്തി നമ്മൾ എപ്പോഴൊക്കെ പഠിച്ചിട്ടുണ്ട്? ഫോർത്ത് സ്റ്റാൻഡേർഡ് മുതൽ പഠിക്കുന്നുണ്ട് വാക്യം നിർമ്മിക്കുക എന്നുള്ളത് അല്ലേ. മുഖത്ത് ചുവന്നു കലങ്ങിയ വെയിൽ. തോപ്പിൽ ചുവന്നു കലങ്ങിയ വെയിൽ ഓടിയിരുന്നു. അങ്ങനെ പറയുക. കരയുന്ന മഴ അതെങ്ങനെ എഴുതേണ്ടത്? ടെക്സ്റ്റ് നോക്കിയിട്ട് എന്ത് ചെയ്യുക? അത് വൃത്തിയായിട്ട് എഴുതുക, കണ്ടെത്തി എഴുതുക. ഫോർത്ത് സ്റ്റാൻഡേർഡ് മുതൽ നമ്മളത് പഠിക്കുന്നതാണ്. അതിനെയും അറിയില്ല എന്ന് പറഞ്ഞ് ആരും ഇരിക്കരുത് കേട്ടല്ലോ. പിന്നെ ആസ്വാദനക്കുറിപ്പ് എഴുതുക. ആസ്വാദനക്കുറിപ്പ് നമ്മളിതിനു മുമ്പും പഠിച്ചിട്ടുണ്ട്. തേങ്ങ എന്ന കഥയ്ക്ക് ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കാനാണ് പറയുന്നത്. ആസ്വാദനക്കുറിപ്പിൽ എന്തൊക്കെ ഉണ്ടായിരിക്കണം? അക്കമ്മയുടെ ജീവിത പശ്ചാത്തലം, സ്വഭാവ സവിശേഷത, പ്രകൃതിയും അക്കമ്മയും തമ്മിലുള്ള ബന്ധം എങ്ങനെയുള്ളതാണ്, അക്കമ്മയുടെയും സംഗീത ചേച്ചിയുടെയും കാഴ്ചപ്പാടുകളിലെ വ്യത്യാസം, വീട്ടമ്മയുടെ സ്നേഹം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്തിൽ ഉൾപ്പെടുത്തണം? ആസ്വാദനക്കുറിപ്പിൽ ഉൾപ്പെടുത്തണം. ഒരു ആസ്വാദനക്കുറിപ്പ് എഴുതുന്ന നമ്മൾ എങ്ങനെ എഴുതി തുടങ്ങണം? ഈ വത്സലയുടെ തിരഞ്ഞെടുത്ത കഥകൾ എന്ന കൃതിയിൽ നിന്നും എടുത്തിട്ടുള്ള ഒരു കഥയാണ് തേങ്ങ. അതിൽ പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള ബന്ധം എങ്ങനെയുള്ളതാണ് എന്നതിനെക്കുറിച്ചാണ് ആ തേങ്ങ എന്ന കഥയിലൂടെ പറഞ്ഞു തരുന്നത് എന്ന് പറഞ്ഞ് തുടങ്ങിയിട്ട് വേണം എന്ത് ചെയ്യാനായിട്ട്? ആ ആസ്വാദനക്കുറിപ്പ് കംപ്ലീറ്റ് ആക്കാനായിട്ട്. അതായത് തുടക്കം മുതൽ നമ്മൾ എന്ത് ചെയ്യണം? ഒടുക്കം വരെ, അവസാനം വരെ എന്ത് ചെയ്യണം? വൃത്തിയായിട്ടിരിക്കണം. പാരഗ്രാഫ് തിരിച്ചെഴുതണം. ഈ കഥ എങ്ങനെയുള്ളതാണുള്ളത്? ഒരു സ്റ്റാർട്ടിങ് ഒരു തുടക്കം മുതൽ തുടക്കത്തോടു കൂടിയാണ് തുടങ്ങുന്നത്. കഥ തുടങ്ങുന്നത് തന്നെ പകുതിയും തുടങ്ങുന്ന രീതിയിലാണ് തുടങ്ങിയിരിക്കുന്നത് അല്ലേ. തുടക്കം മുതൽ ഒടുക്കം വരെ ക്രമത്തിലല്ല കഥ തുടങ്ങിയിട്ടുള്ളത്. ഇടയ്ക്ക് വെച്ച് തുടങ്ങിയ പോലെയാണ് അല്ലേ. മുമ്പുള്ള കാര്യങ്ങൾ പിന്നീട് എന്ത് ചെയ്യണം? ഇടയ്ക്ക് വെച്ച് തുടങ്ങുന്ന പോലെ തുടങ്ങുകയും പിന്നീട് മുമ്പുള്ള കാര്യങ്ങളെക്കുറിച്ച് വിശദമാക്കുകയാണ് ചെയ്യുന്നത്. ആ രീതിയിലാണ് കഥ എഴുതി തുടങ്ങിയിരിക്കുന്നത്. പിന്നെ ബംഗ്ലാവിലേക്ക് അക്കമ്മയുടെ വരവും അവിടുത്തെ ആദ്യ ദിവസം രാത്രി ഉറങ്ങാൻ കിടക്കുന്നത്, ഉറക്കം വന്നപ്പോൾ കണ്ടതും കേട്ടതും, പിന്നെ രാവിലെ തെങ്ങിൻതോപ്പിൽ കണ്ടത്, തേങ്ങ പെറുക്കി കൂട്ടിയപ്പോൾ സംഗീത പരിഹസിച്ചത്, വീട്ടമ്മ അക്കമ്മയെ കെട്ടിപ്പിടിച്ചത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ എന്തിലുണ്ടായിരിക്കണം? ആസ്വാദനക്കുറിപ്പിലുണ്ടായിരിക്കണം. പിന്നെ പഴയ ഓർമ്മകൾ മനസ്സിൽ നിറഞ്ഞ വീട്ടമ്മ അക്കമ്മയെ സ്നേഹത്തോടെ കെട്ടിപ്പിടിക്കുന്നത് പറഞ്ഞുകൊണ്ടാണ് കഥ അവസാനിപ്പിക്കുന്നത് അല്ലേ. അപ്പോൾ അവിടെയൊക്കെ എന്തൊരു മാറ്റമാണ്? പ്രകൃതിയിലോട്ടും പഴയൊരു ആ ഒരു നന്മയിലോട്ടും വീണ്ടും തിരിച്ചു പോകുന്നതായിട്ട് നമുക്ക് വേണമെങ്കിൽ സങ്കല്പിക്കാനായിട്ട് പറ്റും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം? ഈ ഒരു ആസ്വാദനക്കുറിപ്പിൽ
ഉണ്ടായിരിക്കണം. അതായത് പ്രധാനമായിട്ടും കഥയുടെ പ്രധാനപ്പെട്ട ആശയം ആ ആസ്വാദന കുറിപ്പിലുണ്ടാവണം. കഥയുടെ അവതരിപ്പിച്ച രീതി എങ്ങനെയുള്ള രീതിയിലാണ് കഥ അവതരിപ്പിച്ചിരിക്കുന്നത്? ഒരു തുടക്കത്തോടെയല്ല, ഇടയിൽ നിന്ന് തുടങ്ങുന്ന രീതിയിലാണ് കഥ അവതരിപ്പിച്ചിരിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങൾ പറയണം. ആ കഥ പറയുന്ന പ്രത്യേകത എങ്ങനെയുള്ളതാണ്, ഭാഷ ഉപയോഗിച്ചിരിക്കുന്ന ഭാഷ എന്താണ്, കഥാപാത്രങ്ങളുടെയൊക്കെ സവിശേഷത എന്താണ്, കഥാഗതിയിലെ പ്രധാനപ്പെട്ട സന്ദർഭങ്ങൾ എന്തൊക്കെയാണ്, കഥയിൽ ഉപയോഗിച്ചിട്ടുള്ള പ്രയോഗങ്ങളുടെ ഭംഗി എത്രത്തോളം വലുതാണ്. പ്രയോഗം എന്ന് വെച്ചാൽ കരയുന്ന മഴ, വെയിൽ, ചുവന്നു കരങ്ങിയ വെയിൽ, കൃതജ്ഞതയോടെ മന്ത്രിച്ചു എന്നൊക്കെ പറയുന്ന ആ ഒരു ഭാഗങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ആ കഥയിൽ ഉപയോഗിച്ചിട്ടുള്ള പ്രയോഗങ്ങളാണ്. ആ പ്രയോഗങ്ങളുടെ ഭംഗി, ആ സന്ദർഭങ്ങൾ എത്രത്തോളം ഭംഗി നൽകുന്നുണ്ട് തുടങ്ങിയ കാര്യങ്ങൾ പറയണം. സംഭവങ്ങളുടെ തുടർച്ചയും അവസാനമൊക്കെ ഉണ്ടാവണം. പിന്നെ അതുപോലെ തന്നെ കഥാകൃത്ത് ആരാണ്, പി വത്സല, വത്സലയെ കുറിച്ചുള്ള പരാമർശങ്ങൾ ഉണ്ടാവണം. ഇത്രയും കാര്യങ്ങൾ എഴുതിയ ശേഷം ഏറ്റവും അവസാനം നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ സ്വന്തം ഈ കഥ വായിച്ചപ്പോൾ നിങ്ങൾക്കൊരു അഭിപ്രായം ഉണ്ടായിക്കാണുമല്ലോ കഥയെക്കുറിച്ച്, ആ അഭിപ്രായവും കൂടെ എന്തിനുണ്ടാവണം, ആസ്വാദനക്കുറിപ്പിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടാവണം. ഇതിപ്പോൾ തേങ്ങ എന്നുള്ള കഥയാണ്. ഈ കഥയുടെ സ്ഥാനത്ത് വേറെ ഏത് കഥയാണെങ്കിൽ തന്നെയും ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്തിരിക്കണം, ആ കഥയിൽ ഉൾപ്പെടുത്തിയിരിക്കണം. അത് കഥ അരങ്ങ് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്, അതിൽ കുറേ കഥകളുടെ പേര് കൊടുത്തിട്ടുണ്ട്. പറ്റുവാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന കുട്ടികൾ, പുസ്തകം കിട്ടുന്നവരാണ് എങ്കിൽ എന്ത് ചെയ്യുക, ആ കഥകളൊക്കെ ഒന്ന് വായിക്കാൻ നോക്കുക. ബഷീറിൻ്റെ ഭൂമിയുടെ അവകാശികൾ, പൊൻകുന്നം വർക്കയുടെ ശബ്ദിക്കുന്ന കലപ്പ, കാരൂരിൻ്റെ ആനക്കാരൻ, തകഴിയുടെ വെള്ളപ്പൊക്കത്തിൽ, ഇത്തരം കഥകളൊക്കെ എന്ത് ചെയ്യുക, ഒന്ന് വായിക്കാനായിട്ട് ശ്രമിക്കുക കിട്ടുന്നവർ, കേട്ടല്ലോ. അപ്പോൾ ഒരു കഥ എങ്ങനെ ഉണ്ടാവും, ഒരു കഥ എഴുതുന്ന രീതി എങ്ങനെയാണ്, പ്രത്യേകതകൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെ അതിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റും. കേരള പടാവലിയിലെ മയൻ്റെ മായാജലം എന്നുള്ള കവിത നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. അതിനുമുമ്പ് ഈ പാഠഭാഗവുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും നിങ്ങൾ കംപ്ലീറ്റ് ആക്കിയിരിക്കണം, കേട്ടല്ലോ. താങ്ക് യു.